ജയിച്ചിട്ടൊന്നും ചെയ്യണ കാര്യങ്ങളല്ല ഇത്. ചെറിയ സൂത്രപ്പണി. ഇത് പണ്ട് കാലം മുതലേ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്നതാണ് ഈ കുളം. ഇപ്പോഴും ഇതിൽ വെള്ളം കുടിക്കുകയാണ് ആളുകൾ. ഇപ്പോഴും കുടിക്കാൻ ഒരു കുളം, കുളിക്കാൻ ഒരു കുളം, അങ്ങനെയാണ് ഈ രണ്ട് കുളവും ചെയ്തിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ള കുളമാണ് ശരിക്കും. ഓം നമ ശിവായ. അതായത് ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. എൻ്റെ കയ്യിലിരിക്കുന്നത് മുക്കിഴങ്ങിൻ്റെ മൂട്ടിൽ കാണുന്ന മുള്ളുകളാണ്. ഈ മുള്ളുകളെ വെച്ച് ഞാനാണ് ഇങ്ങനെ ഒരു മുൾക്കിരീടം ഉണ്ടാക്കിയത്. ശരിക്കും മുൾക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വനത്തോട് ചേർന്ന ഭാഗങ്ങളിൽ പണ്ട് കാലങ്ങളിൽ കൃഷി നടത്തുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളെ ഉണ്ടാക്കുമ്പോൾ മുക്കിഴങ്ങ്, നനകിഴങ്ങ്, അത്തരത്തിൽ ചില കിഴങ്ങ് വർഗ്ഗങ്ങളെ നമ്മളാളുകൾ നട്ടുപിടിപ്പിക്കുകയും ആ നട്ടുപിടിപ്പിക്കുന്നതിൽ ഒരു വർഗത്തിൽ പെട്ടിട്ടുള്ള കിഴങ്ങുണ്ട്. അത് മൂന്ന് വശത്തേക്ക് മാത്രം അതിൽ നിന്ന് ഓരോ വേരുകൾ പോവുകയും അതിൽ ഓരോ കിഴങ്ങുകൾ രൂപപ്പെടുകയും ചെയ്യും. വലിയ കിഴങ്ങുകളാണ് ഉണ്ടാവുന്നത്. വലിയ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ വലിപ്പമുള്ള വലിയ വലിയ കിഴങ്ങുകളാണ്. ഒരു 2 കിലോ 3 കിലോ വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ മുതൽ ഉണ്ടാവും. 1.5 കിലോ 1 കിലോ മുതൽ മുകളിലോട്ട് അത്തരത്തിലുള്ള കിഴങ്ങാണ് നമ്മൾ അവിച്ച് തിന്നാൻ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഉള്ള ആ മുക്കിഴങ്ങിൽ നിന്ന് അതിൻ്റെ മൂട്ടിൽ ഇതുപോലുള്ള മുള്ള് രൂപപ്പെടും. അപ്പോൾ ആ മുള്ളുകളെ നമ്മൾ ശരിക്കും ചെറിയ തെങ്ങ് തൈയൊക്കെ നടുമ്പോൾ അതിൻ്റെ മൂട്ടിൽ ചുറ്റാകെ കൊണ്ടുവന്ന് വളച്ച് വെക്കും. കാരണം പന്നി വന്ന് ഇതിൻ്റെ മൂട് കുത്തി കിളയ്ക്കാതിരിക്കാനാണ്. അപ്പോൾ ആ അത്തരത്തിൽ ഒരു മുൾക്കിരീടം ആണ് ഇത്. ഈ മുൾക്കിരീടം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ മുൾക്കിരീടം ഉണ്ടാക്കി. അപ്പോൾ ഇത് ഒരു തമാശ, ഒരു രസം. ഇത് അപകടമുള്ളതാണ് ശരിക്കും, വളരെ സൂക്ഷിക്കണം. ഇതിൽ നിന്ന് ഒരു ഇത് ഇളകിക്കഴിഞ്ഞാൽ അത് കണ്ണിലേക്കൊക്കെ വന്നടിക്കും. കണ്ണിലേക്കൊക്കെ വന്നടിച്ചാൽ വളരെ ഡേഞ്ചറാണ്, അപകടം നിറഞ്ഞതാണ്. എന്നാൽ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ ഭയമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. കാരണം എല്ലാം ശിവനിൽ ലയിക്കുന്നു എന്നതാണ് സത്യം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ മുള്ളിനെ ഞാൻ തന്നെ ഈ മുള്ളിനെ മെരുക്കുകയും ഇങ്ങനെ മെരുക്കി ഉണ്ടാക്കി എടുത്ത് എൻ്റെ തലയിലേക്ക് വെച്ചതാണ്. അങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പേര് ഇത് അല്ലാതെ ഇത് അത്ഭുത സിദ്ധിയൊന്നും ഈ സാധനത്തിനില്ല. ഇത് ആരുടെയും തലയിൽ വെക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ സൂക്ഷിച്ചു വെക്കണം, വളരെ അപകടകാരിയാണ്. നല്ല മൂർച്ചയേറിയ മുള്ളുകളാണ്. ഈ മുള്ള് നമ്മുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ വിഷമുള്ളതാണ്. ഈ ആ വിഷം നമ്മളെ ശരീരത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, പഴുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ ഇതാണ്. പക്ഷേ എന്നാൽ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്കുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മുൾക്കിരീടം ഉണ്ടാക്കിയതാണ്. ഇതിൽ അത്ഭുത സിദ്ധികളൊന്നുമില്ല ശരിക്കും, വേറെ ഒന്നുമില്ല. ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കുന്നു, ഓം നമശിവായ എന്ന മന്ത്രത്തോടുകൂടി ഞാനിതെൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കും മുള്ളുകൾ കൊണ്ട് ഉള്ള ഒരു മുൾക്കിരീടം എന്നുള്ളതാണ്. ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായി, വളരെ ചെറിയ രീതിയിൽ, വളരെ ഭംഗിയോടുകൂടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു രസം, എൻ്റെ അത്തരത്തിലുള്ള രസങ്ങളിലെ ഒരു ചെറിയൊരു കാഴ്ച. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.